ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റെഡിയാക്കാൻ ഒരു ഐസ്ക്രീമാണ് കാണിക്കുന്നത് ഒറ്റ മാത്രം മതി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇത് ചെയ്യാൻ അത്രയും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഫ്രോസൺ ബനാനാസ് ആണ് എടുത്തിട്ടുള്ളത് തലേന്ന് തന്നെ ഞാൻ ഈ ഒരു ഏത്തപ്പഴം ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുത്തു അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് കൂടി ഇല്ലെങ്കിൽ കൂടിയിട്ടും ഇത് ചെയ്യാൻ പറ്റും ആ അതും ഈ തന്നെ കാണിക്കുന്നുണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയെടുത്തു അതുപോലെ ഏത്തപ്പഴവും ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ടിയാക്കിയെടുത്തു പിന്നെ എനിക്ക് രബത്തം പറ്റി നമ്മുടെ ഈ ഒരു സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു കട്ട് ചെയ്തിട്ടായിരുന്നു നമുക്ക് എന്താ പറയുക അത് ഫ്രീസറിൽ വെക്കേണ്ടത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഏത്തപ്പഴം ഇട്ടിട്ടുണ്ട് കട്ട് ആയി കേട്ടോ പക്ഷെ സ്ട്രോബെറി ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിക്ക് പണി കിട്ടും അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എടുക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഫ്രീസ് ചെയ്യുമ്പം കട്ടിയാ കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങ് അടിച്ചെടുക്കുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടാം പിന്നെ ഇതിപ്പം പഞ്ചസാരയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കുട്ടികൾക്കൊക്കെ ആകുമ്പം കുറച്ച് മധുരത്തിൽ കഴിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇപ്പോൾ പഞ്ചസാരയൊന്നും ഇഷ്ടമില്ല ചിലവർക്ക് മധുരമൊക്കെ ഒട്ടും കുറവായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് മധുരം ഇതിൽ ചേർക്കേണ്ട ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരൊറ്റ മിനിറ്റിൽ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്താൽ മാത്രം മതി നല്ല ഹെൽത്തി ആണ് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം ഏത്തപ്പോഴൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കി നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഇനി സ്ട്രോബെറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അതേ മിക്സിഡ് ജാർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഏത്തപ്പഴം ഞാൻ ഇതുപോലെ കട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നതാണ് മറ്റൊരു പ്രത്യേകത അതെ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ പറഞ്ഞു പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം അതിലൊന്നും കൂട്ടാത്തവർക്കാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ വൈൻഡിപ്പിയാണ് ഇത്രയും ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചാനലിൽ നമ്മൾ മെയ് പതിനഞ്ചാം തീയതിയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടാണെങ്കിലും ഒന്നുകൂടി ഫുള്ള് കാണുക ഒരു സ്റ്റോറിയാണ് നമ്മളതിൽ ചെയ്യുന്നത് നമ്മൾ ഫുള്ള് അഞ്ച് എപ്പിസോഡ് ഇട്ടിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളതാണെന്നാലും ഒന്നും കൂടി ഇടുകയാണ് അപ്പോൾ അത് ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുക പറ്റത്തുള്ളൂ ഗി വഴിക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇതേ സമയം കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ടേക്ക് കെയർ